ചാടിച്ചിറകിൽ ഇന്നോളം കാണാ തീരം തേടുകയാ മേഘങ്ങൾ തിളങ്ങും കാതങ്ങൾ കടന്നും കാറ്റുപോലെ അരികിൽ ആരോരാൾ കനവാ പകരും നേർത്ത പുഞ്ചിരികളോ ഈ കുടുംബത്തിൽ നിന്ന് ഇവർ സ്വീകരിച്ച നന്മയും
ഈ നാട്ടിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് അനുസരിച്ച് നന്മയും ഇവന്റെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുവാനായിട്ട് ഇവന്റെ കുടുംബ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുവാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയും മാതാവേ, അമ്മ കാനായ കല്യാണ വീട്ടില് അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ആ കല്യാണ വീട്ടില് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ അത് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുവാനായിട്ട് അമ്മയ്ക്ക് ആയതുപോലെ ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയെല്ലാം അമ്മ കണ്ടറിഞ്ഞ് അനുഗ്രഹിക്കുകയാണെ. അമ്മയുടെ സംരക്ഷണം ഇപ്പോഴും ഇവരോട് കൂടി ഉണ്ടായിരിക്കണമേ. അമ്മ മാതാവേ, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ മകനെ അങ്ങനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ മകന്റെ സന്തോഷത്തില്, ഈ കുടുംബത്തിന്റെ സന്തോഷത്തില് പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളെയും കയ്പുകളെയൊക്കെ ഞങ്ങൾ അനുസ്മരിക്കുന്ന ഇന്ന് ദിവസം മധുരം വയ്പ്പ് എന്ന ചടങ്ങിലൂടെ ജീവിതത്തിലെ മധുരകരമായ അവസ്ഥകൾ, നമ്മുടെ ജീവിതത്തിൽ കയ്പുകൾ ഉണ്ടാകുമ്പോഴും അത് മധുരമാക്കി തീർക്കുവാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകണേ എന്ന ഒരു സൂചന നമുക്ക് നൽകിക്കൊണ്ട് ഈ കർമ്മം പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോട് കൂടി ഉണ്ടാകണേ. പരിശുദ്ധ അമ്മേ, നിന്റെ മധ്യസ്ഥൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഈ കുടുംബത്തോടും പുതുതായിട്ട് വരാരംഭിക്കുന്ന കുടുംബത്തോടും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവ് ഈശോയെ, ഈശോയുടെ വഴിയിലൂടെ നടക്കുവാനായിട്ട് അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ നിത്യം സഞ്ചരിക്കുവാനായിട്ടും അങ്ങെ കൂട്ടി കുടുംബം ആയി ജീവിക്കുവാനായിട്ടും ഈ പുതിയ ദമ്പതിമാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ അങ്ങ് യാചിക്കുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് സഹവാസവും നിങ്ങളെല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ തിരുസപ്പന്റെ മധുരവെപ്പ് ചടങ്ങിന് വേണ്ടിയാണ്. ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ആദ്യമേ നമുക്ക് നമ്മുടെ വരനെ സ്വീകരിക്കണ്ടേ. ഇങ്ങോട്ട് എല്ലാവരും മധുരവെപ്പിന് റെഡിയല്ലേ? ആരും ഒരു കൈ കൊട്ടാതെ എല്ലാവരും ഒരു ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്നേ, എല്ലാവരും നല്ല എനർജിക്കായിട്ടിരുന്നേ. അപ്പം നമ്മുടെ സ്വന്തം മണവാളൻ തിരുസപ്പൻ നാളെ വിവാഹനാകാൻ പോവുകയാണ്. നമ്മുടെ തിരുസപ്പനെ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ ഗ്രൂം ടു ദ സ്റ്റേജ്. നാളെ തിൻസപ്പം വിവാഹിതനാവാൻ പോവുകയാണ്. അപ്പൊ ഈ മധുരവെപ്പ് ചടങ്ങില് തിൻസപ്പം ക്വാളിഫൈഡ് ആണെന്ന് അറിയാൻ വേണ്ടി ആദ്യമേ തന്നെ നമുക്കൊരു ഫോർമാലിറ്റി ഉണ്ട്. തിൻസപ്പം ഫുൾ കുരിശ് വരച്ച് കാണിക്കണം, ഇല്ലെങ്കിൽ ഇന്ന് ഇനി മധുരവെപ്പിന് അർഹനല്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് തിൻസപ്പനോട് ഫുൾ കുരിശ് വരച്ച് കാണിക്കാം. അവൻ കറക്റ്റായിട്ട് കുരിശ് വരയ്ക്കുന്നുള്ളത് നോക്കണം, എങ്കിൽ മാത്രമേ ഈ മധുരവെപ്പിന് അവനിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. തിൻസപ്പൻ ഓക്കെ ആണോ? ഇപ്പൊ എന്താ ഫീലിങ്? അതാ കുരിശ് വരച്ച് കാണിച്ചേ. എല്ലാരും കറക്റ്റ് ആണോ നോക്കണം, തെറ്റാണേ പറയണം കേട്ടോ. മത്തയച്ചത് നിങ്ങൾ എന്തിയെ? കറക്റ്റാണോ? കറക്റ്റായിട്ടാണോ തിൻസപ്പൻ വരച്ചേക്കുന്നേ? അപ്പം തിൻസപ്പം ക്വാളിഫൈഡ് ആണ് നമ്മുടെ മധുരവെപ്പ് ചടങ്ങിന്. ആദ്യമായി തന്നെ നിലവിളക്കുകൾ കത്തിക്കാം. ലോകത്തിന്റെ പ്രകാശമായ ഈശമിശുഖായുടെ സാന്നിധ്യത്തിന്റെ സൂചകമായി തിരികെ തെളിയിക്കുന്നതിന് നമുക്ക് തിൻസപ്പിന്റെ പേരൻസിനെ ക്ഷണിക്കാം, പപ്പാനെയും മമ്മീനെയും ക്ഷണിക്കാം. നമുക്കറിയാം മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങൾ അവന്റെ കഴിഞ്ഞ 28 വർഷക്കാലമായി അവന്റെ സുഖത്തിലും അവന്റെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം കൂടെ നിന്ന് അവനെ വളർത്തി അവന്റെ മാതാപിതാക്കൾ പപ്പായും മമ്മിയും. അപ്പം ഇന്നത്തെ ദിവസത്തിന് അവരെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവന്റെ പേരൻസ് പപ്പായും മമ്മിയും. അവരെ ഇപ്പം സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. ഐ ജസ്റ്റ് ഇൻവൈറ്റ് പപ്പ ആൻഡ് മമ്മി ടു ദ സ്റ്റേജ് പ്ലീസ്. മണവാളന് മധുരം കൊടുക്കട്ടെ, മണവാളന് മധുരം കൊടുക്കട്ടെ.
മണവാളന് മധുരം കൊടുക്കട്ടെ. കേട്ടിരുന്നേ കേട്ടന്നേ കേട്ടന്നേ दूर Oh,
ചിമ്മാതെ എങ്ങോ പായാൻ എന്നുള്ളം തുളുമ്പുന്നിതാ ആരും കാണാതെ ആരും കേൾക്കാതെ ലോകം കാണാൻ എന്നുള്ളം വിതുമ്പുന്നിതാ ഈ മേഘങ്ങൾ ഇരങ്ങളുളങ്ങളായ നിറം കളയുന്നിതാ കൈതാളങ്ങളില്ലാതെ ഒന്നൊന്നും ഇണ്ടാതെ എങ്ങോ അലയുന്നിതാ ഈ കാറ്റിൻ്റെ പിന്നാലെ ആരാരുമില്ലാതെ ദൂരങ്ങൾ താണ്ടുന്നിതാ ഈ പാട്ടൊന്ന് പാടാതെ ഇതൊന്ന് തോരാതെ കാര്യങ്ങൾ ചൊല്ലുന്നിതാ